ഹലോ മലയാളീസ്, എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലോൽ കിടിലൻ സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയാണ് ഇത്. ഒരുപാട് ആൾക്കാർ പരീക്ഷിച്ച് നോക്കിയിട്ട് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു നോക്കി. എന്നിട്ട് എനിക്കും ഒരു നല്ല ഫലം കിട്ടിയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങളും ചെയ്ത് നോക്കുക, ഒരു പരീക്ഷണം പോലെ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട വിട്ടേക്ക്, അത്രേ ഉള്ളൂ കാര്യം. അപ്പം ഈ സ്ക്രബിന് വേണ്ടിയിട്ട് നിങ്ങൾ കാശ് കൊടുത്ത് ഇനി പ്രത്യേകിച്ചൊന്നും മേടിക്കണ്ട. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശ് കൊടുത്ത് പ്രത്യേകിച്ച് മേടിക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്, കാശ് കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കാര്യം ഇതിന് നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിപ്പൊടി, പഞ്ചസാര, എണ്ണയൊക്കെയാണ്. അപ്പോൾ സാധാരണ ഒരു മലയാളിയുടെ വീട്ടിൽ എപ്പോഴും കാപ്പിയോ ചായയോ ഒക്കെ കുടിക്കുന്ന ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സ്റ്റോക്കുള്ള സാധനങ്ങളാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് മേടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇല്ലാതെ ഞാൻ കാശൊന്നും മുടക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ബിരുദന്മാർ ചോദിക്കും, കമന്റ് ഇട്ടിട്ട് ചോദിക്കും, അപ്പൊ ഈ പഞ്ചസാരയും കാപ്പിപ്പൊടിയൊക്കെ ചേച്ചിക്ക് ഫ്രീ ആയിട്ട് കിട്ടുമോന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ നേരെ സ്ക്രബ് ഉണ്ടാക്കുന്നതിലേക്ക് പോയേക്കാം, അതല്ലേ അതെല്ലാം നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് കോഫി, കാപ്പിപ്പൊടി, അതിപ്പം ഇൻസ്റ്റന്റ് ആണോ എങ്ങനത്തെ ആണെങ്കിലും എടുക്കുക കേട്ടോ. ഇൻസ്റ്റന്റ് ആണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. ഇൻസ്റ്റന്റ് അല്ലാത്തതുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്ക്രബ് ആകുമ്പം കുറച്ചുകൂടി തരി ഉള്ളതുകൊണ്ട് നല്ലതായിരിക്കും. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളതല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോ ഇൻസ്റ്റന്റ് എടുത്തേക്കുന്നത്, എനിക്ക് ഇൻസ്റ്റന്റ് ഇട്ടിട്ടും കുഴപ്പമൊന്നും തോന്നിയില്ല, റിസൾട്ട് നന്നായിട്ട് തന്നെ കിട്ടി. അപ്പം ഒരു സ്പൂൺ ഇട്ടു, ബ്രൂ ബ്രൂ ബ്രൂ, കാപ്പി കുടിക്കാൻ തോന്നുന്നത് കണ്ടിട്ട്. ഇനി നമുക്ക് ഇച്ചിരി പഞ്ചസാര, ഒരു സ്പൂൺ പഞ്ചസാര തന്നെ ഇട്ടു, അല്ല ഇച്ചിരി ഇടിയുന്നുണ്ട്, ഒരു ഒന്നര. നമുക്കത് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ എന്തും വേണ്ടി വേണമെന്നൊക്കെ. അതിട്ടു കണ്ട, ഇത് രണ്ടുപേടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഇതിന്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു എണ്ണ, നമ്മുടെ ശരീരത്തിന് പറ്റിയ ഏതെങ്കിലും ഒരു എണ്ണ ചേർക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എണ്ണകളൊക്കെ ചിലർക്ക് പിടിക്കത്തില്ല. ഇപ്പൊ ഒലിവെണ്ണ ഒഴിക്കാൻ പറഞ്ഞാൽ ഒലിവെണ്ണ എല്ലാവരുടെയും വീട്ടിൽ കാണണമെന്നില്ല, അത് ചിലപ്പോൾ ചിലർക്ക് പിടിക്കണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് പിടിക്കുന്ന എണ്ണ ഏതാണോ ആ എണ്ണ മാത്രമേ നിങ്ങൾ ഒഴിക്കാവുള്ളൂ കേട്ടോ. ഇപ്പൊ ഞാനിപ്പം നാൽപ്പാമ്പ്രാതിയാണ് ഒഴിക്കാൻ പോകുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ എണ്ണ തേച്ച് ഇത് പിടിപ്പിച്ച് കുളിക്കുന്ന പരിപാടിയൊക്കെ എനിക്ക് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോ എല്ലാം മടിയാ, ഈ സ്ക്രബും ഞാൻ ഒരു ഒരാഴ്ച തന്നെ ചെയ്യും, അത് കഴിയുമ്പോൾ പിന്നെ എനിക്ക് മടി, ഞാൻ ചെയ്യാൻ തോന്നിയില്ല. ഇതാണ് എന്റെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും ഞാൻ നിങ്ങൾക്ക് എനിക്ക് ഫലിച്ചൊരു കാര്യം പറഞ്ഞു തരണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഈ നാൽപ്പാമ്പ്രാതി അതുകൊണ്ട് ഒഴിക്കുകയാണ്. കാശ് കൊടുത്ത് നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഫ്ലൈറ്റേ കൊണ്ടുവന്നിട്ട് വെറുതെ ഇവിടെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞല്ലേ എന്റെ കെട്ടിയ എന്നെ തെറി വിളിക്കും. അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ ഞാനിപ്പോൾ ചേർത്ത് ഉപയോഗിക്കുക. നാൽപ്പാമ്പ്രാതി നല്ല എണ്ണയാണ്, പക്ഷെ എല്ലാവർക്കും ഒന്നും പിടിക്കത്തില്ല എന്നിപ്പോ ഈയിടയ്ക്ക് ആരാനൊക്കെ പറയുന്നത് കേട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നാൽപ്പാമ്പ്രാതി പിടിക്കുമെങ്കിൽ നല്ലൊരു എണ്ണയാണ് കേട്ടോ. നല്ലൊരു മണവും മഞ്ഞളും ഒത്തി നാലു മരങ്ങളുടെ ഗുണങ്ങളൊക്കെ ഉണ്ട്, അത്തി ഇത്തി അരയാൽ പേരാൽ. അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും കണ്ട. ഒത്തിരി എണ്ണ ഒഴിച്ചിത് അലിയിച്ച് കളയരുത്, കാര്യം ഇത് നമുക്കൊരു സ്ക്രബാണ് വേണ്ടത്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ മുഖത്തോ കയ്യിലോ, ഇത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ക്രബ് ആട്ടോ, നമുക്ക് എവിടെ വേണേലും അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. നമ്മൾ ഇച്ചിരി എടുത്തിട്ട് മുഖത്ത് ഇപ്പൊ ഞാൻ തേച്ച് കാണിക്കാം, ഫുള്ളൊന്നും ഞാൻ തേച്ച് കാണിക്കുന്നില്ല, മുഖത്ത് മാത്രം കുറച്ച് തേച്ച് കാണിക്കാം. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ ദിവസവും തേക്കല്ലേ, സ്ക്രബൊന്നും എല്ലാ ദിവസവും തേക്കരുത്, ഒന്നത്ര ആടാം, ഇന്ന് തേച്ചാൽ നാളെ തേക്കരുത്, അങ്ങനെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഫുള്ള് തേങ്ങണേ, നമ്മുടെ ഈ മൂക്കിന്റെ ഇവിടൊക്കെ അല്ലേ, ഇവിടൊക്കെ ഡെഡ് സെൽസും അതുപോലെ തന്നെ എന്താണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലങ്ങൾ. അപ്പൊ ഇവിടെ ഇവിടെ ഇവിടൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് അമ്മക്കല്ലോ കേട്ടോ, പതുക്കെ തേക്കാവുള്ളൂ, ഇത് സ്ക്രബാണ്, ഇത് നമ്മുടെ ശരീരമാണ്, അത് ഓർമ്മ വേണോ. വെളുക്കാൻ വേണ്ടിയിട്ട് ആക്രാന്തം തേച്ച്, ആക്രാന്തം കാണിച്ച് ഓരോന്ന് തേച്ച് കൂട്ടി കഴിഞ്ഞാലല്ലേ അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാവും. പിന്നെ ദൈവ മൂക്കിന്റെ ദൈവം ഇവിടെ ഉണ്ടാ, നമ്മൾ പറയാറ്
കണ്ട് ആരാണ്ടൊക്കെ കുശും പൂത്തിയിട്ടാതെ ഇവിടെ ചൊറിയുന്നതല്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വൈറ്റ് ഹെഡ്സ് ഒക്കെ വന്നിരിക്കുമ്പോ നമുക്ക് ചൊറിയും. അപ്പൊ അതുകൊണ്ട് വൃത്തിക്ക് ഇതൊക്കെ ഇട്ട് തേച്ച് കുളിക്കണം. എന്നിട്ട് ഇവിടെ ഇവിടെ കിടാ, ഇവിടൊക്കെ ഇങ്ങനെ എപ്പോഴും വരുന്നതായിരിക്കും. ഇവിടൊക്കെ നമ്മൾ നല്ലതായിട്ട് ഇങ്ങനെ വട്ടത്തി വട്ടത്തി സ്ക്രബ് ചെയ്യണം. അങ്ങനെ ഈ മുഖം ഫുള്ള് കണ്ണിൻ്റെ അടിയിൽ ഉന്തേക്കല്ലേ, എന്നുവെച്ചാൽ അവിടെയൊക്കെ ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്കിന്നല്ലേ, അപ്പം ശരിയാവില്ല. ഈ ഒരു കണ്ണാടി നോക്കി ചെയ്യട്ടെ, അത് എനിക്ക് കുറച്ചുകൂടി സൗകര്യം. നമ്മുടെ ചാണ്ട് ഭയങ്കര നിരങ്ങിയ പോകുന്നു രാമക്കുഞ്ഞിനെ പോലെ. നിങ്ങൾ വിചാരിച്ചാലേ എനിക്ക് ഈ ഓട്ടപ്പന്തയത്തിൽ ജയിക്കാൻ പറ്റത്തുള്ളൂ. എന്നെ സഹായിക്കത്തില്ലേ? ഇല്ലേ, വെട്ടത്തിന്റെ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പൊ വൈകുന്നേരമായി, അപ്പൊ ചെറിയൊരു കാറ്റൊക്കെ പുറത്തുണ്ട്. അപ്പൊ വെയിൽ ഇങ്ങനെ മങ്ങി മങ്ങി നിൽക്കുക. ചെവിയിലും ഒക്കെ തേക്കണേ, ചെവിയിലും കഴുത്തിന്റെ ആ കഴുത്തിലും ഒക്കെ തേക്കണേ. ഞാനിപ്പോ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഈ ഉടുപ്പിലെല്ലാം ആവും. ഇങ്ങനെ 1 മിനിറ്റോളം ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് മുഖം തണുത്ത വെള്ളത്തില് അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം കേട്ടോ. അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ ഞാൻ മുഖം കഴുകിയിട്ടൊക്കെ വരാവേ. അപ്പൊ ഞാൻ അതൊക്കെ കഴുകി കളഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ തേണ്ട മുഖത്തൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, എന്റെ കണ്ണിന്റെ അടിയിലും പിന്നെ ചെവി കഴുത്ത് ആ ഭാഗങ്ങളും അല്ലാത്ത മുഖവും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ, ചെറിയ വ്യത്യാസമില്ലേ. അപ്പോ നിങ്ങൾക്ക് ഇതിലും നല്ല ഭംഗിക്ക് നിങ്ങളുടെ മുഖം കിട്ടും. എൻ്റേത് ഇങ്ങനെ ആവുമെങ്കിൽ നിങ്ങളുടെ അതിലും ഭംഗിയായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞാനൊരു ഭാവം മലയാളി.